ഹായ് ഓൾ, എല്ലാവർക്കും എൻത്രി ബ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചരിത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം എന്താണ്, ഗാന്ധിജിയുടെ ട്രസ്റ്റ്ഷിപ്പ് എന്താണ്, അതിലെ ആശയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർഡറിൽ തന്നെയാണ് ക്ലാസ്സുകൾ, സിലബസ് അനുസരിച്ച് ഓർഡറിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓർഡറിൽ തന്നെ പഠിച്ചു പോകാം. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനം അർഹിക്കുന്നൊരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. കേട്ടിട്ടുണ്ടാവും അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? ചാണക്യനാണ്. അപ്പോൾ ചാണക്യനാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ്. നമ്മൾ മധ്യകാലം മുതൽക്കേ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ വൈവിധ്യമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു വ്യക്തിയാണ് ചാണക്യൻ. ഇദ്ദേഹം ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആര്? ഈ ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമ്മുടെ മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ആര്? ചാണക്യൻ. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഇത് നമ്മളൊന്ന് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ചരിത്രം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമ്മളുടെ പ്രധാന നായകൻ ആരാണ്? ദാദാഭായ് നവറോജി തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാരായിരുന്നു ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തെയാണ് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കൊക്കെ നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തമാണ് എന്ത്? ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ഇന്ത്യയുടെ ഈ സാമ്പത്തിക തകർച്ചയ്ക്കൊക്കെ കാരണം ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അവർ ഇന്ത്യയിലെ സമ്പത്തൊക്കെ ചോർത്തിയെടുത്തു കൊണ്ടുപോയി എന്നതാണ് നമ്മുടെ ഈ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉയർന്ന ശമ്പളം നൽകി. അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്ത ഇന്ത്യൻ തൊഴിലാളികൾക്കല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കല്ല, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി. അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് ആര് പറയുന്നത്? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം എന്നതിൽ പറയുന്നത്. എന്നൊരു ഗ്രന്ഥമാണ്, അത് ആ ഒരു ഗ്രന്ഥത്തിലാണ് ഇദ്ദേഹം ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്തതെന്താണ്. നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നത് തന്നെ എന്തിനാണ്? നമ്മളുടെ ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാണ്? തുച്ഛമായ വില നൽകിയിട്ട് അത് നമ്മളുടെ ഇവിടെ നിന്നും ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യും. അവിടെ അവിടെ വെച്ചിട്ട് അവർ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റയക്കും. അപ്പോൾ രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്താണ്? അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് കൊണ്ടുപോയിട്ട് അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊക്കെ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ അവർ വിറ്റയക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണമായിട്ട് ചോർച്ചാ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാരണങ്ങളാണ് എന്ത് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തി എടുത്തുകൊണ്ട് പോയതെന്നാണ് നമ്മുടെ ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. പിന്നെ മൂന്നാമതൊരു കാരണം പറയുന്നത് എന്താണ്? ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്തൊക്കെ കൊള്ളയടിക്കൽ. അവരെന്തിനാണ് ഈ സമ്പത്തൊക്കെ കൊള്ളയടിച്ചത്? അവരുടെ സാമ്രാജ്യത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചത്. ഇനി നാലാമത്തൊരു കാരണം എന്താണ്? അത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് പോരാട്ടങ്ങളും യുദ്ധങ്ങളൊക്കെ നടന്നത്. ഇന്ത്യൻ തൊഴിലാളികളെ അവരെന്ത് ചെയ്തു? അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങളൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു.
അല്ലേ? എന്താണ് ചെയ്തത്? ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളൊക്കെ അടിമകളെ പോലെ അങ്ങോട്ട് പണിയെടുപ്പിച്ച് അവരിൽ നിന്നും കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങളൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. അപ്പം ഈ ഒരു നാല് കാരണങ്ങളാണ് ഇന്ത്യൻ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളായിട്ട് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. ഏതൊക്കെയാണ്? ഉയർന്ന ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, അതുപോലെ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും വാങ്ങിയിട്ട് അത് കൂടിയ വിലയ്ക്ക് അങ്ങോട്ട് ഇന്ത്യയിൽ തന്നെ കൊണ്ട് ഉൽപ്പന്നങ്ങളാക്കിയിട്ട് ഇന്ത്യയിൽ തന്നെ കമ്പോളത്തിൽ കൊണ്ട് വിറ്റയക്കൽ, പിന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി ഇന്ത്യയുടെ സമ്പത്തൊക്കെ കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ അങ്ങോട്ട് പണിയെടുപ്പിച്ചിട്ട് അവരുടെ കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങളൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ, ഇത്രയും കാരണങ്ങളാണ് ചോർച്ച സിദ്ധാന്തത്തിൽ ദാദാഭായ് നവറോജി വ്യക്തമാക്കുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? ആ ഒരു മോഡലിൽ വേണം, ആ ഒരു ഇത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മളിത് പഠിക്കാം. അപ്പോൾ ദാദാഭായിയുടെ ചോർച്ച സിദ്ധാന്തത്തിൽ പറയുന്ന ഇന്ത്യയുടെ സമ്പത്ത് ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, താഴെ കുറേ പ്രസ്താവനകളൊക്കെ തരും. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കാം. ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചു പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് എല്ലാവരും പഠിച്ചു പോവാം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായൊരു സംഭാവന നൽകിയ വ്യക്തിയുണ്ട്. അതാരാണ്? നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധി തന്നെയാണ് അല്ലേ? ഗാന്ധിജിയാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവന നൽകിയ മറ്റൊരു വ്യക്തി. അപ്പോൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു വ്യവസ്ഥയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ ആശയം? അല്ലെങ്കിൽ ആ ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ഗാന്ധിജിയാണ്. ഏതാണത്? ട്രസ്റ്റ്ഷിപ്പ് എന്നാണ് ഈ ആശയം അറിയപ്പെടുന്നത്. ഈ ട്രസ്റ്റ്ഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിടുന്നത് എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായൊരു സമ്പദ് വ്യവസ്ഥ. എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായൊരു സമ്പദ് വ്യവസ്ഥ, അതാണ് ട്രസ്റ്റ്ഷിപ്പ് എന്ന ആശയത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ട്രസ്റ്റ്ഷിപ്പ് എന്ന ആശയത്തിൽ, അല്ലെങ്കിൽ ആ ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഉള്ളടക്കം? മുതലാളി തനിക്ക് മാത്രമായുള്ള ഒരു ഉടമസ്ഥാവകാശം പരിത്യജിക്കുക, സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റ് എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ്? ജനങ്ങളുടെ ഒരു ട്രസ്റ്റിയാണ് ആര്? മുതലാളി. അപ്പോൾ അദ്ദേഹം സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് എന്താണ്? ജനങ്ങളുടെ ഒരു ട്രസ്റ്റി ആയിട്ട് ആയിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഒരു ട്രസ്റ്റിക്ക് എന്താണ്? ഒരു പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളൊന്നും പാടില്ല. എന്താണ് പറയുന്നത്? ഒരു ട്രസ്റ്റിക്ക് അനന്തരാവകാശികളായിട്ട് ആരാണ്? പൊതുജനങ്ങളാണ്, അല്ലാതെ വേറെ ആരുമില്ല. പൊതുജനങ്ങളാണ് ഒരു ട്രസ്റ്റിയുടെ അനന്തരാവകാശികൾ. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ അത്യാഗ്രഹമനുസരിച്ചല്ല, അല്ലെങ്കിൽ എന്താണ്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലേ? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്തനുസരിച്ചാണ്? സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ്, അല്ലാതെ അനാവശ്യമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചായിരിക്കണമെന്നാണ് ട്രസ്റ്റ്ഷിപ്പ് എന്നതിൽ ഗാന്ധിജി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരാശയം. ഇനി എന്താണ് പറയുന്നത്? നമ്മൾ മാന്യമായി ജീവിക്കാൻ ഉതക്കുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചു അല്ലേ? എല്ലാവർക്കും മാന്യമായി ജീവിക്കാൻ ഉതക്കുന്ന കുറഞ്ഞ വേതനം എല്ലാ തൊഴിലാളികൾക്കും കിട്ടണമെന്ന് നമ്മൾ
പറയുന്നുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് വേണം, സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അതായത് ഒരാൾക്ക് മാത്രം ഒരുപാട് സമ്പത്ത് കിട്ടുകയും ബാക്കിയുള്ളവരൊക്കെ ദരിദ്രരായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, മനസ്സിലായോ? അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത്. എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി നിശ്ചയിക്കണം. നമ്മൾ മാന്യമായി ജീവിക്കാനുള്ള ഒരു പൈസ അല്ലെങ്കിൽ ഒരു പണം വ്യക്തികൾക്ക് കിട്ടണം, അത് നമ്മളുടെ അവകാശമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ വേതനത്തിനും നമ്മൾ എന്ത് ചെയ്യണം, പരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താവും, സമ്പത്ത് ഒരു വിഭാഗം ആളുകളിൽ മാത്രം കുമിഞ്ഞു കൂടുകയും ബാക്കിയുള്ളവരൊക്കെ എന്താവും, ദരിദ്രരായി മാറുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ആശയമാണ് ട്രസ്റ്റ്ഷിപ്പ് എന്നതിൽ ഗാന്ധിജി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, സത്യം, അഹിംസ, അല്ലെ, ഈ രണ്ട് അധിഷ്ഠിതമായ ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് ഗാന്ധിജി ലക്ഷ്യമിടുന്നത്. അപ്പോൾ മുതലാളിമാർ എന്ന് പറയുന്നത് ആരാണ്, ജനങ്ങളുടെ ഒരു ട്രസ്റ്റിയാണ്. ഈ ട്രസ്റ്റിക്ക് അനന്തരാവകാശികളായിട്ട് ആരാണുള്ളത്, പൊതുജനങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ. പിന്നെ ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചായിരിക്കണം നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. പിന്നെ ഏറ്റവും കൂടിയ വേതനത്തിനും എന്ത് ചെയ്യണം, പരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. ഇത്രയും ആശയങ്ങളാണ് ട്രസ്റ്റ്ഷിപ്പ് എന്നതിൽ പറയുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും, ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാം, ഗാന്ധിജിയുടെ ട്രസ്റ്റ്ഷിപ്പ് എന്ന ആശയത്തിൽ താഴെ കുറേ പ്രസ്താവനകളൊക്കെ തരുന്നുണ്ട്. ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ശരിയായവ ഏത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഗാന്ധിജിയുടെ ട്രസ്റ്റ്ഷിപ്പ് ആശയത്തിൽ പറയുന്ന പ്രസ്താവന ഇൽ ശരിയായത് ഏത്, ശരിയല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പഠിക്കാം. ഇതൊരിക്കലും വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നും, പി എസ് സി ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഈ എല്ലാ പോയിൻറ്സും വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാം. ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. എന്താണ്, കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. രണ്ട്, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്കാണ് പരിഗണന നൽകിയത്. എന്താണ്, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്കാണ് ഗാന്ധിജി പരിഗണന നൽകിയത്. മൂന്നാമത്തതാണ് എന്ത്, സമത്വത്തിൽ അടിയുറച്ച ഒരു സമ്പത്ത് വ്യവസ്ഥയുടെ രൂപീകരണം. എന്താണ്, സമത്വത്തിൽ അധിഷ്ഠിതമായൊരു സമ്പത്ത് വ്യവസ്ഥയായിരിക്കണം. നാല്, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായൊരു പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥ. എന്താണ്, സ്വയം പര്യാപ്തവുമായിരിക്കണം, സ്വാശ്രയവുമായൊരു പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥയായിരിക്കണം. അപ്പം നമുക്കിത് ക്വസ്റ്റ്യന് വരുമ്പോൾ ആശ്രയം എന്നൊക്കെ പറഞ്ഞ് തരും. സ്വാശ്രയം എന്നുള്ളത് ആശ്രയം, അപ്പോൾ അതൊക്കെ തെറ്റാണ്. എന്താണ് ഗാന്ധിജി പറയുന്നത്, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായൊരു പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥ ആയിരിക്കണമെന്നാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്, അവർ? ജെ സി കുമാരപ്പ. ജെ സി കുമാരപ്പയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് എന്ത്, ഗാന്ധിയൻ സമ്പത്ത് വ്യവസ്ഥയുടെ സ്ഥാപകൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്, ജെ സി കുമാരപ്പയാണ്. ഇനി രണ്ട്, ശ്രീമൻ നാരായണൻ അഗർവാൾ. മൂന്ന്, ധരംപാത്. ഇവർ മൂന്ന് പേരാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഇവരെന്താണ്, കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ചതാണ് ഇവർ മൂന്ന് പേരും. എന്താണ്, കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇവർ മൂന്ന് പേരുമാണ്. ആരൊക്കെ, ജെ സി കുമാരപ്പ, ശ്രീമൻ നാരായണൻ അഗർവാൾ, ധരംപാൾ. ഇവർ മൂന്ന് പേരാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. ഇനി നമുക്ക്
അടുത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ച് നോക്കാം. ആരാണ് അദ്ദേഹം? അമർത്യാസനാണ്. അദ്ദേഹം എന്താണ്? അമർത്യാസനാണ്. അദ്ദേഹം പ്രമുഖനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പൊ ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് ആര്? അമർത്യാസൻ. അപ്പൊ അദ്ദേഹത്തിന് നോബൽ സമ്മാനം 1998 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ പഠിച്ചു ദാദാഭായ് നവറോജി, ഗാന്ധിജി, അമർത്യാസൻ, പിന്നെ നമ്മൾ ഇവിടെ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട കുറച്ച് പേരെ കുറിച്ച് പഠിച്ചു. ജെ സി കുമാരപ്പ, ശ്രീമന്ത് നാരായണൻ അഗർവാൾ, ധരംപാൽ. ഇനി അമർത്യാസൻ തൻ്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ ഏതൊക്കെയാണ്? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. ക്ഷാമം എന്ന് പറയുമ്പോൾ ബംഗാൾ ക്ഷാമമാണ് അദ്ദേഹം പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയം. അപ്പം ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. എന്താണ് അമർത്യാസൻ തൻ്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ക്ലാസ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചുറപ്പിക്കാം. അപ്പോൾ നമ്മൾ ഡെയിലി ഇത്രയും കുറച്ച് കുറച്ച് ടോപ്പിക്കുകളാണ് പഠിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് തന്നെ നേടാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ അന്നാന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ ഫോളോ ചെയ്ത് പഠിച്ചു പോകുക. ഇതുപോലെ പോയിൻറ്റ്സ് തന്നെ എഴുതി പഠിച്ചാൽ മതി. ഒരുപാട് ഡിസ്ക്രിപ്റ്റീവായിട്ട് വലിച്ചു വാരി എഴുതിയൊന്നും പഠിക്കേണ്ട. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് ആലോചിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. അതാണ് നല്ല രീതിയിലുള്ള ഒരു പഠന രീതി. നമ്മൾ പഠിച്ച കാര്യം ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്കൊരു റിവിഷൻ കൂടി ആയിരിക്കും. പിന്നീട് നമ്മളത് വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരില്ല. ഇപ്പോൾ കിടക്കാൻ നേരത്തൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.